ഗാന്ധിമതി ഫിലിംസിൻ്റെ ബാനറിൽ ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാൻ കാലത്ത്, സംഗീതം ശ്യാം, തിരക്കഥ പത്മരാജൻ, നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ബാലൻ. ഹലോ, ഹലോ ഹലോ, ഇത് ഞാനാണ്. ഇതെന്താ ഇതിപ്പോ നാട്ടിൽ? ഞാനിങ് എത്തി. ഇന്ന് വൈകിട്ട് കക്ഷി നാട്ടിന്നാ വിളിക്കുന്നേ. അതെന്താ ഡൽഹിന്ന് ഇതുവഴി വരാന്ന് പറഞ്ഞിട്ട്? അതെ, ദേ ബാലി ചോദിക്കുന്നത് കേട്ടോ, ഇതുവഴി വരുന്നു പറഞ്ഞിട്ട് എന്താ നേരെ നാട്ടിലേക്ക് പോയി കളഞ്ഞെന്ന്? പോരേണ്ടി വന്നു, അർജന്റായിട്ട് ഇവിടെ എത്താൻ പറഞ്ഞൊരു മെസ്സേജ് കിട്ടി, അങ്ങനെ നേരെ ഇനി പോന്നു. അപ്പൊ ഇനി ഞങ്ങള്? നിങ്ങൾ ഇനി വെക്കേഷൻ കഴിയുമ്പോ ഇനി പോന്നാ മതി, ഇനി അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോരാൻ സമയം കാണുകല. നല്ല ആളാ. ജസ്റ്റിസ് വാസുദേവനെ ആരോ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതോടെ കഥ ആരംഭിക്കുന്നു. ജസ്റ്റിസിന്റെ അടുത്ത കൂട്ടുകാരനാണ് കുവൈറ്റ് മണി. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. വേണ്ടടത്തും വേണ്ടാത്തടത്തും എല്ലാം കാശ്മീരിക്കാനെത്തും പോലീസ്. മര്യാദക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ കൊന്നൊഴിച്ച് പോകുമ്പോ പോലീസും ഇല്ല, പട്ടാളവും ഇല്ല. എന്തു വിശ്വസിച്ച ആളുകൾ നാട്ടിൽ കഴിയുന്നേ? നീതി ന്യായം നോക്കി നടത്തേണ്ട ഒരു ജഡ്ജിയുടെ കേസ് ഇതാണെങ്കിൽ നിങ്ങളൊക്കെ ഈ കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് വേറെ വല്ല പണിക്കും പോണം. പിടിച്ചു പുറത്താക്ക്. ചുമ്മാ മീശം പിരിച്ചു നടന്നിട്ട് കാര്യമൊന്നുമില്ല. കുവൈറ്റ് മണി എന്ന് പറയും. കുവൈറ്റ് മണി എന്നാ പുള്ളിയെ വിളിക്കുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇടതുവശത്ത് ഒരു വലിയ വീട് കണ്ടിട്ടില്ലേ? അത് തന്നെ, അതിന്റെ ഓണറാ. അതെന്താ കുവൈറ്റ് മണി? അങ്ങനാ പുള്ളിയെ പറയുന്നത്. 10-15 കൊല്ലം കുവൈറ്റിലായിരുന്നു. അവിടെ നിന്നുണ്ടെന്ന കാശുകൊണ്ടാ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നത്. എന്താ ബിസിനസ്? ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ. കേട്ട് കാണും, ഹൈവേ ഓട്ടോമൊബൈൽ. അതിങ്ങേരുടേതാ. ജഡ്ജിന്റെ വലിയ അടുത്ത ദോസ്തായിരുന്നു, അതാ ഇത്ര ക്ഷോഭം. അവരിന്നലെ ഈ സന്ധിക്ക് ഒരുമിച്ച് ക്ലബിൽ ഉണ്ടായിരുന്നതാ. കുറച്ചു മുമ്പ് വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ ഫോൺ ചെയ്തിരുന്നു. അപ്പോഴത്തെ തെറി കുറെ കൂടെ കല്ലനായിരുന്നു. അത് മുഴുവൻ ഞാനാ പിടിച്ചത്. എസ്റ്റേറ്റിലേക്ക് പോകും വഴി കുവൈറ്റ് മണിയെയും ആരോ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. മണിയുടെ വായിലും ചകരി നിറച്ചു വയ്ക്കുന്നു. ഡി എസ് പി ഹരി ദാമോദരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷണവുമായി ചുമതലയേൽക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഹരി ക്രിസ്റ്റി വില്ലയിൽ എത്തിച്ചേരുന്നു. ക്രിസ്റ്റി ഒരു ഭ്രാന്തനാണെന്നും കൊലയാളി ക്രിസ്റ്റിയാണെന്നും ഹരി കരുതുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു മകനുണ്ടായിരുന്നു, ക്രിസ്റ്റഫർ. അയാളുടെ പേരാ വീടിന് ഇട്ടിരിക്കുന്നത്, ക്രിസ്റ്റി വില്ല. അവനും ഇല്ല, എവിടെയുണ്ട്?
പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കേട്ടത് ആ പറയും കേട്ടത് അവന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അത് കാരണം എങ്ങോട്ടാ പോയതെന്ന്. മൈ ഗോഡ്, ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. ഒരു കുടുംബം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാവുക. മദർ മരിച്ചതിന് ശേഷം മകനെ പറ്റി ആരും അന്വേഷിച്ചില്ല. പിന്നെ ഹി വാസ് മാഡ് ആൾസോ. അങ്ങനെ ഒന്നര വർഷം ആരും താമസമില്ലാതെ കിടന്നതിന് ശേഷമാണ് ഈ വീട് അവര് വിറ്റത്. എനിക്ക് ശ്രീദേവി റൊസാരിയുടെ അച്ഛന്റെ അഡ്രസ് ഒന്ന് വേണം. അതിപ്പോ അത് ഈ വീടിന്റെ വിലയാധാരത്തിൽ കാണും. അത് കുറെ ദൂരെയാ, ഇവിടങ്ങുമല്ല. സാരമില്ല, നിങ്ങൾക്ക് ആ ഫാമിലിയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? അപ്പോൺ ജീസസ്, ഇത്രയൊക്കെ അറിയുള്ളൂ സാർ. ഇത് തന്നെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ളതാ. ഓക്കെ, എങ്കിൽ അയൽക്കാരോട് കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കി വെക്കണം. എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അപ്പോ ഈ ഫാമിലിയുമായിട്ട് അടുത്ത് പെരുമാറിയുന്ന ആളുകൾ, ജോലിക്കാര്, അവരെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ആളുകൾ, ഇവരെയൊക്കെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കണം. യെസ് സാർ. സി കെ ഗോപാലമേനോൻ, അത് തന്നെ ആള്. ക്ലബിൽ വെച്ച് ഹരി വാരിയർ മാഷ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നു. ലേശം ഒരു മനശല്യത്തോടെയാണല്ലോ ഇന്നിങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ലേ, പതിവ് ശല്യം എന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഒന്നുമില്ലേ. ഇല്ല, ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായി വീട്ടിലാർക്കെങ്കിലും അഗ്നിബാധ ഉണ്ടായോ? അഗ്നിബാധ എന്ന് പറയാൻ അഗ്നിസ്മരണ, അഗ്നിസ്പർശം, അഗ്നിസാമീപ്യം ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു. പോരാൻ തുടങ്ങുമ്പോ മോന്റെ കൈയും മേലേശം തീ പൊള്ളി. പോരെ, ഈ വിദ്വാൻ കൊള്ളാവല്ലോ. സ്വന്തം മകന് തീപ്പൊള്ളലേറ്റിട്ട് അതൊരു മനശല്യമായി അംഗീകരിക്കാൻ കഴിയാത്ത കക്ഷി. കഷ്ടം. മതി, സത്യം തുറന്നു സമ്മതിക്കുന്നത് ആക്ഷേപമാണെന്ന് കരുതുന്ന വർഗങ്ങളുടെ ഇടയിൽ നിന്ന് വരിയാൻ എന്നെ കിട്ടില്ല. ഹിപ്പോക്രസി സഹിക്കില്ല. വാരിയർ മാഷിന്റെ ഉപദേശം അനുസരിച്ച് ഹരി കേസന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു. ഹരി ക്രിസ്റ്റഫർ റൊസാരിയെ കണ്ടെത്തുന്നു. ഈ കേസിൽ ഞാൻ കാണുകയാണെങ്കിൽ കാണുക, കൊലപാതകമായിരിക്കും. ചിലപ്പോ ഒന്നിലധികം കൊലകളായിരിക്കും, ഒടുവിൽ കൊലപാതകയെ തന്നെ ആയിരിക്കും. അങ്ങേക്കത് കാണാൻ കഴിയുമെന്നാണോ? എന്താ സംശയം? പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. ഐ'm സോറി. വൈ? ജനനം പോലെ തന്നെ രഹസ്യാത്മകമാണ് മരണവും ഓരോ മരണവും. അത് ചൂഴ്ന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് പ്രകൃതി നിയമങ്ങളെ ധിക്കരിക്കലാണ്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യജീവികൾക്ക് സഹായമാവുമെങ്കിൽ? എങ്കിലും വയ്യ. പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഇഷ്ടമല്ല. വഴിമുട്ടുമ്പോൾ ഓടിവരും. എന്തിനാ ഓടിവരുന്നത്? സ്വയം പരിശ്രമിക്കാൻ മടിയായതുകൊണ്ട്. എന്നിട്ടും ഒരിക്കൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിച്ചതാണ്. ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. തെളിവില്ലായിരുന്നു പോലും. കേസ് തള്ളിപ്പോയി. ഒടുവിൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ താനേ കേസ് തെളിഞ്ഞു. അപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ തന്നെ കൊലപാതകി. പക്ഷെ അതുകൊണ്ട് അപ്പോഴെന്ത് പ്രയോജനം? അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഐ'm സോറി. ഫിലിപ്പ് തെനലക്കർ ജോർജ്, കുവൈറ്റ് മണിയും ശ്രീദേവി റൊസാരിയും ഒരുമിച്ച് പഠിച്ചിരുന്നു എന്ന് ഹരി മനസ്സിലാക്കുന്നു. ശ്രീദേവി, ശ്രീദേവി റൊസാരിയോ. റൊസാരിയോ, റൊസാരിയോ ഫെർണാണ്ടസ്. അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. ആയിരുന്നു. ഫിലിപ്പ്, ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്. സാർ. യെസ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ.
ഫിലിപ്പും കുവൈറ്റ് മണിയും കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദേവർ കോളേജ് മേറ്റ്സ്. സാർ, എന്ന് പറയുമ്പോ മരിച്ചുപോയ ശ്രീദേവി റൊസാരിയോയും റൊസാരിയോ ഫെർണാണ്ടസും കുവൈറ്റ് മണിയും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫിലിപ്പ് തന്നലേക്കൽ ജോർജും 28-29 കൊല്ലം മുമ്പ് ഇൻ ദി ഏർലി 60s ഒരുമിച്ചൊരു കോളേജ് പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് ഷോക്കിംഗ് സാർ. ആ അതുകൊണ്ട് ജോയി, നമുക്ക് ഇവിടം തുടങ്ങേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ കാലത്തിന്റെ ഒരു ഏകദേശ പിച്ചറെങ്കിലും കിട്ടണം. കോളേജിനും പുറത്തുമുള്ള ഇവരുടെ കളികള്, അന്നത്തെ പ്രധാന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഈ ഗാംഗിൽ വേറെ ആരെങ്കിലും വേന്ദ്രന്മാരുണ്ടായിരുന്നെങ്കിൽ അവര്, അവരിപ്പോ എന്ത് ചെയ്യുന്നു, കിട്ടാവുന്ന അത്രയും ഡീറ്റെയിൽ. ഐ വിൽ ഗെറ്റ് ഇറ്റ് സാർ. നമുക്ക് തീരെ സമയം കളയാനില്ല. അറിയാം സാർ. ഫിലിപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഫിലിപ്പിൽ നിന്നും ശ്രീദേവി റൊസാരിയെ കുവൈറ്റ് മണിയും വാസുദേവും ഫിലിപ്പും ചേർന്ന് റേപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്റ്റി പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടുന്നു. ഞങ്ങളെല്ലാവരും അന്ന് ശ്രീദേവിയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവൾ അതിന് വർത്തായിരുന്നതാണ്. ഒരു പ്രേമം ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയായിരിക്കണം അവൾ ഞങ്ങളെ ഇഗ്നോർ ചെയ്യായിരുന്നു. ഒരുമാതിരി ഇഗ്നോറിങ്. ഞങ്ങൾക്കത് പിന്നെ വാശിയായി. ചെറുപ്പത്തിൻ്റെ ഉചിരും പണത്തിൻ്റെ ധാരാളിത്വം. ഞങ്ങൾ വെച്ച കെണിയിൽ അവൾ വന്ന് വീണു. വീണു കഴിഞ്ഞപ്പോൾ പകയുടെ ആധിക്യം കൊണ്ടുള്ള കണ്ണ് കാണായ്മയും മദ്യത്തിൻ്റെ പുളപ്പും. ഞങ്ങളവളെ റേപ്പ് ചെയ്യായിരുന്നു. ഗാങ് റേപ്പ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കുവൈറ്റ് മണിയും വാസുദേവും ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് വരാം സർ. ഐ ജി ആയിരുന്നു. എന്തേ ക്രിസ്റ്റി, അവൻ പിന്നെ നമ്മുടെ കസ്റ്റഡിയിൽ ചാടിപ്പോയി. അയ്യോ. അടുത്തതായി കൊല്ലാൻ പോകുന്നത് ഫിലിപ്പിനെയാണെന്ന് മനസ്സിലാക്കുന്ന ഹരി പോലീസിനെ ഫിലിപ്പിന്റെ വീടിന് ചുറ്റും നിർത്തുന്നു. വാച്ച്മാൻ, ഒച്ച വയ്ക്കരുത്, തുറക്ക. ശരി സാർ. ഞങ്ങളിവിടെ ഉള്ള കാര്യം ഒറ്റയാൾ അറിയരുത് സാർ. നിന്റെ സാറ് തീരെ അറിയരുത് സാർ. പുറത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ ഒന്നും ചോദിക്കണ്ട, അകത്തേക്ക് എടുത്ത് വിട്ടേ സാർ. അതുപോലെ അകത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വന്നാലും. ശരി സാർ. ഇപ്പോഴത്തെ ഓക്കെ. ഹലോ ജോയ്, ആർ യു ദേർ? സാർ, ഐ ആം ഓൾ റൈറ്റ്. ഓവർ. ഫിലിപ്പിനെ വെടിവെച്ച് ഓടിയ ആളിനെ ഹരി വെടിവെച്ച് വരുത്തും. വാരിയർ മാഷ് ആയിരുന്നു അത്. വാരിയർ മാഷും ശ്രീദേവിയും സ്നേഹത്തിലായിരുന്നുവെന്നും അവർക്ക് പാർട്ടി കൊടുക്കുവാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ മണിയും ഫിലിപ്പും ദേവദാസും ചേർന്ന് ശ്രീദേവിയെ റേപ്പ് ചെയ്തു. കേസ് തെളിയുന്നതോടെ കഥ അവസാനിക്കുന്നു. കണ്ണ് കാണാത്ത ഏടുവായനക്കാരൊന്ന് കണ്ടാലോ. എന്തേ ഇനി അടുത്ത ഇതുമാതിരി ഗുലിമാല പിടിച്ച ചുറ്റിക്കള് കേസ് വല്ലതും വരുന്നുണ്ടോ അറിയണ? വേണ്ട, നമുക്ക് വേണേ വേറൊരു കാര്യം ചോദിക്കാം. എന്താണ്? ഇനി വന്നേ
ജോഷി എന്ന സംവിധായകന്റെ മികവിൽ അണിയിച്ചൊരുക്കിയ നല്ലൊരു ചിത്രമാണിത്. അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ.